ആ വട്ടൻ ശ്രീകുമാർ പത്രത്തിൽ എഴുതാൻ തുടങ്ങിയിരിക്കുന്നു. റീത്തയും ബാടനും തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും വിസ്തരിച്ച് എഴുതിയിട്ടുണ്ട്. റീത്ത മാത്യൂസ് എവിടെ? ഫീച്ചർ ആരംഭിക്കുന്നു. ഹോസ്റ്റൽ വാർഡൻ അമ്മണിക്കുട്ടി റീത്തയ്ക്ക് അമ്മയെ പോലെ. എന്നിട്ട് അവസാനം എഴുതിയിരിക്കുന്നാണ്ട, പോലീസിന് തെളിയിക്കാൻ കഴിയാത്ത ദുരൂഹമായ കേസിന്റെ ചുരുളഴിയുന്നു. ഹലോ ബിബി സാർ, പത്രം കണ്ടായിരുന്നോ? കണ്ടു. അതാരാ എഴുതുന്നത്? പത്ര ഓഫീസിൽ തിരക്കി, അവർ പറയുന്നില്ല. കണ്ടുപിടിക്കേ. ഇതെന്താടാ ഒരു പുതിയ വെല്ലുവിളി? എല്ലാം ഒതുങ്ങിയെന്ന് കരുതി സ്വസ്ഥമായിട്ടിരിക്കായിരുന്നു, അപ്പോഴായി പത്രം പുതിയൊരു പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഞാനാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് അവനറിയും മുമ്പ് ഇത് എഴുതുന്നവനെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കണം. അമ്മേ, നീ എഴുതുന്നതൊക്കെ സത്യമാണോ അസത്യമാണോ എന്ന് എനിക്കറിയണ്ട. ഇനി ഒരു നിമിഷം അവിടെ നിൽക്കണ്ട, ഇങ്ങ് പോരെ. ഞാൻ ആ പത്രത്തിന് ഫീച്ചർ എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞ് സമ്മതിച്ച് ഒപ്പിട്ട് കൊടുത്തുപോയി. ഇനി പിന്തിരിയാൻ പറ്റില്ല. വേണ്ട, നീ ഇനി ഒന്നും പറയണ്ട. ഗോവിന്ദൻ കുട്ടിയുടെ കൈ കൊടുക്ക. ഹലോ. എന്താ ഗോവിന്ദൻ കുട്ടി എന്റെ മോനെ? അമ്മ വിചാരിക്കുന്ന പോലെ ഇവിടെ കുഴപ്പമൊന്നുമില്ല. നീ അല്ലേ എന്നോട് പറഞ്ഞത് ആരോ അവന്റെ കൂടെ ഉണ്ടെന്ന്? അത് ഞാൻ ചുമ്മാ തമാശക്ക്. തമാശ? എന്റെ മോനെ പഴയ പോലെ തിരികെ തന്നേക്കണം നീ. അമ്മ പിണങ്ങി ഫോൺ വെച്ച് കളഞ്ഞു. ഏ, അതൊന്നും സാരല്ല, നേരിട്ട് പോയി രണ്ട് പുന്നാരം പറഞ്ഞാൽ തീരുന്ന കേസേ ഉള്ള അമ്മയുടെ. ഞാൻ റെഡി. അന്നൊന്നും ചെയ്യാതെ വിട്ടതിന് നന്ദിയായി കൂട്ടുകാരനെ കൊണ്ട് പത്രത്തിൽ കൊടുപ്പിച്ചു അല്ലേ? അപ്പൊ ഇവൻ തന്നെ തെങ്ങും പുറത്തെ കക്ഷി, റൈറ്റ്? എസ് പി ഓർഡർ ഇട്ടിരിക്കുന്നു തന്നെ കുറിച്ച് വിശദമായി അന്വേഷിച്ച് വിവരം കൊടുക്കാൻ. അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇടിച്ച് പറയിപ്പിക്കുന്നതിന് മുമ്പ് പറഞ്ഞേക്ക് റീത്തയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഇത്ര കൃത്യമായി താൻ എങ്ങനെ അറിഞ്ഞു എന്ന്. റീത്ത പറഞ്ഞു. ഓക്കെ, അപ്പൊ എവിടെ റീത്ത? ദേ, കൂട്ടുകാരെ വടിയാക്കുന്നത് പോലെ എന്നെ വടിയാക്കരുത്. റീത്തയെ തടവിലാക്കി അവളെ പീഡിപ്പിച്ച് അവളിൽ നിന്ന് സത്യങ്ങൾ അറിഞ്ഞ് അത് പത്രത്തിൽ എഴുതി അതുവഴി കാശുണ്ടാക്കി എന്നുള്ള കുറ്റം ചുമത്തി വേണമെങ്കിൽ എനിക്ക് നിന്നെ അറസ്റ്റ് ചെയ്യാം. വട്ടം വെച്ച് വായി തോന്നിയൊക്കെ എഴുതി പോലീസ് ഡിപ്പാർട്ട്മെന്റ് താറടിച്ച് കാണിച്ചാലോട്ടല്ലോ. കയ്യാമ വെച്ച് കൊണ്ടുപോയി ഇലക്ട്രിക് ഷോക്ക് എന്ന് പട്ടി കെട്ടിയിറക്കി ഞാൻ പറഞ്ഞേക്കാം. ഇലക്ട്രിക് ഷോക്കിലും മന്ത്രവാദത്തിനൊന്നും ഒതുങ്ങുന്നതല്ല ഇവൻ. ഒരു പുതിയ കലക്കൻ സാധനം. നീ ഒരു കാര്യം അറിഞ്ഞില്ല? ഈ സാറേ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ആശുപത്രി കിടക്കായിരുന്നു. എവിടെയാണ് ഓപ്പറേഷൻ എന്ന് ചോദിക്കണെങ്ങനെ അറിഞ്ഞു? ഡോക്ടർ റീത്ത ആ ഹോസ്പിറ്റലല്ലേ ജോലി ചെയ്യുന്നത്? റീത്ത പറഞ്ഞു. ഇതെന്തോ ആരാണോ സണ്ണി ജോസഫ്, അയാളെ കണ്ടിട്ടുള്ള ബാക്കി കാര്യം. അസുഖമാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ച് അടക്കി ഒതുക്കി നിർത്ത്. ഞാൻ പോയിട്ട് വരാം. മറ്റേ കാര്യം പത്രത്തിൽ അടിച്ചുവിടണ്ട. ഏത് കാര്യം? ട്രീറ്റ് ചെയ്യാതെ ഇങ്ങനെ കറങ്ങി നടന്ന് ഓരോന്ന് എഴുതിവിട്ടാൽ അത് കുഴപ്പമല്ലേ? പോലീസ് വിചാരിച്ചായാലും രക്ഷിക്കാൻ കഴിയും. പുള്ളി ഒരു മാനസിക രോഗിയാണെന്നുള്ള സർട്ടിഫിക്കറ്റ് തന്നാൽ മതി. ചികിത്സിപ്പിക്കുന്നവരും ഞങ്ങളേറ്റ്. പുള്ളി ഇതുവരെ എന്റെ പേഷ്യന്റ് ആയിട്ടില്ല, പിന്നെ ഞാനെങ്ങനെ സർട്ടിഫിക്കറ്റ് തരും? ഞാൻ രഹസ്യമായി ഹൈഡ്രോസിൽ ഓപ്പറേഷൻ ചെയ്തത് പുള്ളി പരസ്യമായി വിളിച്ചു പറഞ്ഞു. അതെന്താ അങ്ങനെ? കൂടുതൽ വിശകലനം ചെയ്ത് പറയാറായിട്ടില്ല. ഒന്നുകിൽ അപൂർവവും അത്യധികം സങ്കീർണവുമായ ഒരു മാനസിക പ്രശ്നം, അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിന് ഉത്തരം കൊടുക്കാനാവാത്ത ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹത. എങ്ങനത്തെ? അത് പലയിടത്തും പലതരത്തിൽ സംഭവിച്ചിട്ടുണ്ട്, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ. ഉദാഹരണത്തിന്, സെക്കൻഡ് വേൾഡ് വാറിൽ പങ്കെടുത്ത ഒരു ആർമി ക്യാപ്റ്റന്റെ അനുഭവക്കുറിപ്പ് ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ ക്യാപ്റ്റൻ രാത്രി ടെൻറ്റിലിരിക്കുമ്പോൾ ഒരു ജവാൻ കയറി വന്ന് സല്യൂട്ട് ചെയ്തിട്ട് 2 കിലോമീറ്റർ അപ്പുറത്ത് ശത്രുക്കൾ തമ്പടിക്കുന്നു എന്നുള്ള വിവരം അറിയിച്ചു. പെട്ടെന്ന് ചില ഓഫീസർമാരെല്ലാം വിളിച്ചുകൂട്ടി ക്യാപ്റ്റൻ രഹസ്യമായി ആ സ്ഥലത്ത് ചെന്നു. നോക്കുമ്പോൾ ജവാൻ പറഞ്ഞത് ശരിയായിരുന്നു. ശത്രുക്കൾ മെല്ലെ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുക. പ്രതിരോധത്തിന് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്ത് പിരിയാൻ നേരത്ത് അടുത്തെവിടെയോ നിന്ന് ഒരു ഞരക്കം കേട്ടു. ചെന്ന് നോക്കുമ്പോൾ
അല്പം മുമ്പ് ടെന്റിൽ വന്ന് വിവരം പറഞ്ഞ അതേ ജവാൻ രണ്ടോ മൂന്നോ ദിവസം മുമ്പുണ്ടായ യുദ്ധത്തിലേറ്റ മാരകമായ മുറിവുമായി ഒന്നനങ്ങാൻ പോലും വയ്യാതെ മരണവുമായി മല്ലടിച്ച് കിടക്കുക. അധികം താമസിക്കാതെ അയാൾ മരിക്കുകയും ചെയ്തു. അപ്പോ മരിക്കാറായി കിടന്ന ആളാണോ ടെന്റിൽ വന്ന് സല്യൂട്ട് ചെയ്ത് വിവരം കൊടുത്തത്? അതെ. ഇങ്ങനെയുള്ളൊരു കേസാണ് ശ്രീകുമാറിൻ്റെതെങ്കിൽ എന്റെ ഡിപ്പാർട്ട്മെന്റ് കുഴഞ്ഞു പോകുമല്ലോ. എന്റെ ഡിപ്പാർട്ട്മെന്റും അമ്മയുടെ ശ്രീകുട്ടിക്ക് ഒരു കുഴപ്പമില്ല. എന്തൊക്കെയോ അന്വേഷിച്ച് എവിടെയൊക്കെ അലയുമ്പോഴും ഞാൻ അറിയുന്നുണ്ട് എനിക്ക് നഷ്ടമാകുന്നത് അമ്മയുടെ സാമീപ്യമാണെന്ന്. പക്ഷെ ആകൽച്ചയിലും ഒരുപാട് അടുപ്പം എനിക്ക് തോന്നാറുണ്ട് അമ്മയോട്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചിലപ്പോൾ അല്ല ഉറപ്പായിട്ടും എൻ്റെ കൂടെ ഒരാളുണ്ടാവും. അന്ന് മനം നിറഞ്ഞ് ആശീർവദിക്കണം ഞങ്ങളെ. മനം നിറഞ്ഞ് തന്നെ ആശീർവദിക്കാം, പക്ഷെ അത് എനിക്കും കൂടി കാണാൻ പറ്റുന്ന ഒരാളായിരിക്കണം. മോനി, ശ്രീകുട്ടി ഇങ്ങോട്ടൊന്ന് വന്നേ. വരുന്നു മുത്തശ്ശി. എടാ മോനെ ശ്രീകുട്ടി, നീ പറയണതൊക്കെ എനിക്ക് വിശ്വാസാടാ. നീ പറയണത് അത്രയും സത്യ. നീ എന്താടാ അങ്ങോട്ട് നോക്കണേ? ഒന്നുമില്ല. നിനക്കറിയാമോ നിന്റെ അപ്പൂപ്പ മരിച്ചതിന് ശേഷം എന്നും എന്നെ കാണാൻ വരുമായിരുന്നു. ആ ഞങ്ങള് രണ്ടാളും കൂടി ആ മരത്തിന്റെ ചുവട്ടില് സംസാരിച്ചുകൊണ്ടിരിക്കും ഇരുട്ടാവണതുവരെ. ഒടുവിൽ എനിക്ക് പ്രാന്താന്നും പറഞ്ഞ് ചികിത്സിപ്പിച്ചു. എവിടെ ഭരിക്കാൻ, നിന്റെ അപ്പൂപ്പം പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരുന്നു. ഒടുവില് നിന്റെ അമ്മയും കൂട്ടിലും കൂടി ചേർന്ന് 21 ദിവസത്തെ മന്ത്രവാദം ചെയ്ത് നിന്റെ അപ്പൂപ്പിനെ എന്നിൽ നിന്നും പറിച്ചെടുത്തു കളഞ്ഞു. ഇപ്പോ നിന്നെ എപ്പോഴും കാണാൻ വരുന്ന ആ ആത്മാവില്ലേ, അതിനെ ഒഴിപ്പിക്കാൻ നിന്റെ അമ്മ മന്ത്രവാദം തുടങ്ങ. നാളെ 21 ദിവസത്തെ മന്ത്രവാദം. എന്താ ഇത്? എന്താ? മുത്തശ്ശി പറഞ്ഞത് കേട്ടില്ലേ? അപ്പൂപ്പനെ പോലെ ഞാനും മരിച്ചു പോയതായിരിക്കും എന്നല്ലേ അതിന്റെ അർത്ഥം? അങ്ങനെ മരിച്ചു പോയവളാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ സ്ത്രീയെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? നമുക്കിപ്പോ പിരിയണം, ഇവിടെ വെച്ച് പിരിയണം. അല്ലെങ്കിൽ സ്ത്രീക്ക് സ്വൈര്യമായി ജീവിക്കാൻ പറ്റില്ല, ആരും സമ്മതിക്കില്ല. ഞാൻ എങ്ങോട്ടെങ്കിലും പോയേ പറ്റൂ. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സത്യമുണ്ട്. റീത്ത മാത്യൂസ് എവിടെയുണ്ടെന്ന് താൻ വിളിച്ചിട്ട് ഞാൻ വന്നതാണോ അതോ ഞാൻ വിളിച്ചിട്ട് താൻ വന്നതാണോ അറിയില്ല. പക്ഷെ നമ്മളിൽ ആരോ ഒരാൾ വിളിച്ചിരിക്കണം, അതുകൊണ്ട് നമ്മൾ കണ്ടുമുട്ടി.